Guys, അപ്പോൾ നമ്മൾ ഇന്ന് വാഴക്ക വറുക്കാൻ പോവാണ്. നമ്മൾ ഏത്തക്ക മേടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചേ കരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പം ഓണത്തിനേക്കുള്ളതാണ്. അതപ്പം നമ്മൾ ഓണത്തിൻ്റെ ഉപ്പേരി നമ്മൾ നേരത്തെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാഴക്ക എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി കുറച്ചുകൂടെ അരിയാനുണ്ട്. അത് റെഡിയാക്കി വിടിയിരിക്കുകയാണ്. അപ്പം ഒരു 7 കിലോ കായവെള്ളം ഉണ്ട് നമ്മുടെ 7 കിലോ കായ വറക്കുവാണ്. വറുത്ത് നമ്മൾ വെക്കുവാണ്. ഒരു മാസം കയറി ഇറങ്ങി എല്ലാവർക്കും കഴിക്കാനായിട്ടാണ്. അപ്പം നമുക്ക് വറക്കാം. എണ്ണ ചൂടാകാൻ വെച്ചൊക്കെയാണ്. അപ്പോൾ നമ്മൾ വറക്കാൻ പോവുകയാണ്. ഗൈസ്, അപ്പോൾ ഓണം പർച്ചേസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ അവസാനമുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഓണത്തിന് ഞങ്ങൾ അപ്പൂപ്പൻ പിള്ളേർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത പൈസ വെച്ച് ഞങ്ങൾ ഓണ ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഉണ്ട്. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. അതുപോലെ മറക്കാതെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ണാപ്പ അപ്പം അവള് വാഴയ്ക്ക ഇന്നത്തിട്ടിരിക്കുകയാണ്. വാഴയ്ക്ക നമ്മൾ ഇന്നത്തിട്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇത് വറുത്ത് കോരി ഇന്ന് വെക്കുന്നതാണ് ഇന്നത്തെ മെയിൻ പണി ഞങ്ങളുടെ ലേഡി. അപ്പം ഓണത്തിലേക്ക് ഉള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങള്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ രാവിലെ പോയത് ഏത്തക്കട മേടിക്കാൻ പോയി. ഏത്തക്കട മേടിക്കാൻ പോയിട്ട് ഞങ്ങൾ റാന്നി പോയി. റാന്നി കൂടി വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു കുട മേ കൊടുക്കണമായിരുന്നു. അപ്പം വീട്ടിൽ പോയി കുട കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് അപ്പൂപ്പനും അമ്മൂമ്മയും ഡ്രസ്സ് എടുക്കാൻ പൈസ തന്നു. അത് വെച്ച് ഞങ്ങൾ പോയി പയ്യൻസിൻ്റെ ഇവർക്ക് പോയി ഡ്രസ്സ് എടുത്തു. അപ്പം ഇനി ഞങ്ങളുടെ കാര്യങ്ങളേ ഉള്ളൂ. ഞങ്ങൾക്ക് അപ്പം പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു. പിന്നെ ആ കൂട്ടത്തിൽ ചെറുതായിട്ട് ഞാൻ എനിക്ക് ഒരു ഷർട്ട് എടുത്തു. വൈഫിന് ഇനി എടുക്കണം. അവർ പിന്നെ ഒരു ദിവസം ഞങ്ങൾ പോയി എടുക്കാം. അവളെ കൊണ്ട് പോയി എടുക്കാൻ വേണ്ടിയാണ്. അപ്പം ഞങ്ങൾ ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വറക്കുക. വറുത്ത് കഴിഞ്ഞിട്ട് എല്ലാം കുളിച്ച് സെറ്റായിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് നിങ്ങളെ കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശങ്ങളുണ്ട്. നടക്കുമെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ ശ്രമിച്ച് നോക്കാം. അപ്പം ഇത് ഗൈസ്, ഇത് പാകമായിട്ടുണ്ട്. ഇതുണ്ടോ? ഇതിന് സൗണ്ട് ഉണ്ട്, ഉണ്ടോ? ഞങ്ങൾ പിന്നെ സാധാരണ എല്ലാവരും ഇതിനകത്ത് തന്നെ ഉപ്പ് കലക്കി ഒഴിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ പണ്ടൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ളത്, ഇത് കോരി എടുത്തിട്ട് നമ്മൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഉപ്പുപൊടി ഇതിനകത്തോട്ട് വിതറിയിട്ട് ഇളക്കി എടുത്ത് വെക്കും. അപ്പം നല്ല ടേസ്റ്റാണ്. ഞാൻ സാധാരണ വറക്കുന്ന തന്നെ അങ്ങനെ ചെയ്യുന്നത്. അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ തിന്നാൻ. അപ്പം നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഒഴിക്കേണ്ട, എണ്ണയ്ക്കകത്തോട്ട് ഉപ്പ് ഒഴിക്കേണ്ട. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് കോരുവാണേ. ഗൈസ്, ഇതെന്താണെന്നറിയാമല്ല, ചേമ്പ്. നമ്മുടെ ചീമച്ചേമ്പില്ലയോ, ചീമച്ചേമ്പ് നമ്മൾ വറക്കാനാണ്. പണ്ടൊക്കെ ഇതൊക്കെ വറക്കുമായിരുന്നു. നമ്മൾ ഓണത്തിന് ചീമച്ചേമ്പൊക്കെ വറുത്ത് അതിലൂടെ കടികടയ്ക്ക ഇതെല്ലാം വറക്കുമായിരുന്നു. ഇനി നമുക്ക് കടികടയ്ക്ക വറക്കാനുണ്ട്. അതിന് നമ്മൾ വേറെ ദിവസം നമ്മൾ വറക്കുന്നതായിരിക്കും. ഇന്ന് ചീമച്ചേമ്പ് കൂടെ വറുത്ത് വെക്കുകയാണ്. ഇത് വാഴക്കായെല്ലാം വറുത്ത് തീരാറായി. അപ്പം ഇത്രയും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് കുപ്പിയിൽ ബാക്കി വെച്ചേക്കുകയാണ്. ഇനി ചേമ്പ് കൂടെ വറക്കണം. അപ്പം ഗൈസ്,
രാവിലെ മുതലേ നമ്മൾ പല പല ജോലികളാണ്. അങ്ങനെ ഏത്തയ്ക്ക വറുത്തു, ആ വീട്ടിൽ പോയി, അങ്ങനെ ഡ്രസ് എടുത്തു. അപ്പം ഓണത്തിന് നമ്മൾ ഇപ്രാവശ്യമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പണിയെ കുറവായിരുന്നു. അപ്പോൾ ഈ വർഷം ഞങ്ങൾ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. ഇനി എന്താണെന്ന് അറിയില്ല, എങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ സാധിച്ചു. അപ്പം കളികളൊക്കെ ഉണ്ടാക്കണം, ചേമ്പ് വറുത്തു. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ഞങ്ങൾ മാക്സിമം ഡെയിലി ബ്ലോഗായിട്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ഡെയിലി ബ്ലോഗായിട്ടെങ്കിലും ചെയ്യാൻ ഞങ്ങൾ നോക്കാം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീട്ടുകാര്യങ്ങളും എല്ലാം ഇനിങ്ങായിട്ട് വരാം ഞങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ മറക്കാതെ ഒരിക്കൽ കൂടി പറയണം, മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അടുത്ത ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓടെന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. ഓടെന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് എന്ന എല്ലാവർക്കും പ്രത്യേകം താങ്ക്സും ഉണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു. മുന്നൂറ് ആട്ടല്ലേ? ഇത് പോലീസിന്റെ ക്വാർട്ടറും കൂടെ ചേർന്നാണോ? ഇത് എന്തായാലും വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത്. വേറെ പിന്തടാ അല്ലേ? ഇത്ര പോക്കറ്റ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അവനവനവിടെ നിനക്ക് അഞ്ചോ ഇതെന്താ വില വരുന്ന? ഇത് പിഗ്ലീസ് ബ്രാൻഡാണ്. സോഫ്റ്റ് അല്ലേ? ആ ജീൻസ് ഒക്കെ വരുമ്പോ എന്താ വില വരുന്ന? അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ? ഇത് കൊള്ളാവുന്ന ഇത് കൊള്ളാവടാ. ഫ്രീ ചേരുവോ? ചേർത്തില്ലേ? ഇങ്ങനെ എടുത്ത് വീഡിയോ പിടിച്ച് മമ്മ
ഈ മോഡൽ ചോമ്പ് കളർ ഈ മോഡൽ ചോമ്പ് കളറുണ്ട് പിന്നെ പിന്നെ ഓണത്തിന്റെ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇത് മാറണമെന്നല്ലേ കണ്ടോ ഇത് മതി കുറച്ച് ഇറക്കം കൂടുതല ഈ റൗണ്ട് വരുന്ന ടൈപ്പ് ഉണ്ടായിരുന്നു ശരി ബ്ലാക്ക് അല്ല വേറെ ഏതെങ്കിലും കളറുണ്ടോ ആ സ്കൈസാണോ പോക്കറ്റ് വലുപ്പം കൂടെ വേണം അതാ വിഷയം ഇതെന്തായാലും വരുന്ന അത് കൊള്ളത്തില്ല ഇത് നല്ല അല്ലേ ഇതും കൊണ്ട് ഞാൻ അവിടെ തൊല്ലു അവന് അവിടെ തങ്ങിയിട്ട് മതി ഇഷ്ടപ്പെട്ടോട്ടോ പൈസ ശരി പറയൂ ഗായ് എങ്ങനെയുണ്ട് കൊള്ളാം 595 രൂപ നല്ല വില കുറവാണ് ഇവിടെ അടിപൊളിയാണ് നല്ല പയ്യൻസ് വേറെന്തെടുത്തോ അവിടെ ആ മോന് വേണ്ടി ഒരു പാന്റ് ഷർട്ട് എടുത്തിട്ടുണ്ട് ഉണ്ട് വേണ്ടായിരുന്നോ ഉണ്ട് ഇപ്പൊ വേണ്ട പിന്നെ എടുത്തോളാം പിന്നൊക്കെ ഒന്ന് പറഞ്ഞേ ഓണായിട്ട് ഉണ്ട് വേണ്ട ഓണമായിട്ട് ഉണ്ട് ഓണ പരിശീലനം ഒന്നും തുടങ്ങിയില്ല ഇങ്ങനെ കുറേ ചാക്ക് എടുക്കുന്നുണ്ടല്ലോ എത്രയെന്ന് പറഞ്ഞു വല്ല കുറത്തൊക്കെ ചെയ്തോ ഞങ്ങളെല്ലാം പുറത്തായിട്ടേ